ഇതാ സ്വർഗം ചായ്ച്ചിറങ്ങുന്നു തിരുവോസ്തിയായി നിന്റെ നാവിൽ വചനം മാംസമായി തീർന്ന മഹോനരൻ ഭോജ്യമായി നാവിലിറങ്ങി നിൽക്കൂ ദൈവമിതാ സ്വർഗം ചായ്ച്ചിറങ്ങുന്നു തിരുവോസ്തിയായി നിന്റെ നാവിൽ വചനം മാംസമായി തീർന്ന മഹോന്നതൻ ഭോജ്യമായി നാവിലിറങ്ങി നിൽപ്പൂ ശോനാഥൻ നമ്മെ വിളിക്കുന്നു ഒന്നാകാ തന്നോടൊന്നാകാ കരുണാമയനാം ഈശോനാഥൻ നമ്മെ വിളിക്കുന്നു സന്ധ്യയിലീശൻ തൻ കരത്തില്ലപ്പവും വീഞ്ഞുമേന്തി അന്തിമ പെസഹ സന്ധ്യയിലീശൻ തൻ കരത്തില്ലപ്പവും വീഞ്ഞുമേന്തി അരുമശിഷ്യർക്കായി പകുത്തു നൽകിയവൻ ഹൃദയം നിറയും സ്നേഹമോടെ ഇതെന്റെ ശരീരം നുകരുവിൻ ഇതെന്നുടെ രക്തം വാങ്ങുവിൻ ഇതെന്റെ ശരീരം നുകരുവിൻ ഇതെന്നുടെ രക്തം തുടരുക നിങ്ങൾ ഞാൻ വരുവോളം തിരുബലി ഇത് പുതുജീവിതം അരുളിയിടും ആഗതനായി തൻ കൃപയാൽ നമ്മയും വീണ്ടെടുത്തു അഗ്നിമയൻ താൻ ആഗതനായി തൻ കൃപയാൽ നമ്മയും വീണ്ടെടുത്തു കുരിശുമരത്തിൽ തിരുബലിയായവൻ തുടരുന്ന ബലി അൾത്താരയിൽ വിസ്മയം പരിപാവന സ്നേഹം ഉജ്ജ്വലം ഈ രക്ഷകയാഗം
വിസ്മയം പരിപാവന സ്നേഹം ഉജ്ജ്വലം ഈ രക്ഷകയാഗം വാങ്ങി ഭുജിപ്പിൻ മരണം വരയും തിരുവലീത് പുതുജീവിതമരുളീടും ദൈവമിതാ സ്വർഗം ചായ്ച്ചിറങ്ങുന്നു തിരുവോസ്തിയായി നിന്റെ നാവിൽ വചനം മാംസമായി തീർന്ന മഹോന്നതൻ ഭോജ്യമായി നാവിലിറങ്ങി നിൽക്കൂ ഒരു സ്പർശത്തിൽ എന്താണില്ലാത്തത്? രണ്ടു പേർക്കിടയിൽ ഒരു സ്നേഹവലയം തീർക്കപ്പെടുമ്പോൾ സ്പർശിക്കുന്നവനും സ്പർശിക്കപ്പെടുന്നവനും ഒരുപോലെ സുഖമാക്കപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കർമ്മരംഗങ്ങളിൽ സ്പർശം ക്രിസ്തു ഒരു മാധ്യമമായി തിരഞ്ഞെടുത്തത്. അന്ധനെ പ്രകാശിതനാക്കാനും കുഷ്ഠരോഗിയെ ശുദ്ധനാക്കാനും മരിച്ചവനെ ജീവനിലേക്കുണർത്താനുമൊക്കെ ക്രിസ്തു ഉപയോഗിക്കുന്നത് സ്പർശം എന്ന മാധ്യമമാണ്.
ദൃശ്യം.